എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്തവർ വളരെ കുറവാണ്. എന്നാൽ എല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് സ്മാർട്ട് ഫോൺ ഹാങ് ആവുന്ന പ്രോബ്ലം. ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്മാർട്ട് ഫോൺ എന്നാൽ ഇതിനകത്ത് ഒരു ആർട്ടിഫിഷ്യൽ ബ്രെയിൻ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ബ്രെയിൻ അറ്റ് എ ടൈം പല പ്രോസസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഹാങ് ആവുന്നത്. ഇതിന് ഹാങ് ആവാതിരിക്കാനുള്ള ഒറ്റ വഴി നിങ്ങൾ പ്രോസസ്സുകൾ കുറയ്ക്കുക എന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം സെറ്റിങ്ങിൽ പോവാം. സെറ്റിങ്ങിൽ പോയിട്ട് അല്ലെ താഴെ അപ്ലിക്കേഷൻ മാനേജറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തേക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ കാണാൻ പറ്റും. ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ്, നിങ്ങൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് ഏതുണ്ടോ അതെല്ലാം ഡിസേബിൾ ചെയ്യുക, അൺഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ആവശ്യമില്ലാത്തതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് റണ്ണിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇവിടെ കാണാം. ഈ ആപ്ലിക്കേഷൻ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഹാങ് ആവുന്നത്. ഈ ആപ്ലിക്കേഷൻ അറ്റ് എ ടൈം പല പ്രോസസ്സുകൾ, ഇത്രയും പ്രോസസ്സുകൾ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് താഴെ റാം കാണാം. റാം 651 679 ഇപ്പോൾ ഇതിങ്ങനെ കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ റാമിൻ്റെ സ്പീഡ്, ഇത് ഈ മെമ്മറി ഫുൾ, ഈ ബ്ലൂ കളറും ഫുള്ളായി കഴിയുമ്പോഴാണ് ഹാങ് ആവുന്നത്. ഫുള്ളായി കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ പ്രോസസ്സുകൾ ചെയ്യാൻ പറ്റാണ്ടാവും. ഈ പ്രോസസ്സുകൾ കൂടുന്നതനുസരിച്ചാണ് ഇത് ഫുള്ളാവുന്നത്. പ്രോസസ്സുകൾ കൂടി കഴിയുമ്പോൾ ഇത് ബ്ലൂ ഇങ്ങോട്ട് കയറി വരും, ലാസ്റ്റ് ഫുള്ളായി കഴിയുമ്പോഴത്തേനും ഫുൾ ഹാങ് ആവും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മാക്സിമം ആവശ്യമുള്ള അപ്ലിക്കേഷൻസ് മാത്രം ഇതിനകത്ത് കീപ്പ് ചെയ്യുക, അല്ലാത്തതെല്ലാം നിങ്ങൾ ഡിസേബിൾ ചെയ്യുക അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക ചെയ്യുക. ഫാക്ടറി ആപ്പുകളൊന്നും നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല, അതെല്ലാം ഡിസേബിൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിസേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും അപ്ഡേറ്റ് ആവുകയോ നിങ്ങളുടെ മെമ്മറി യൂസ് ചെയ്യുകയോ പിന്നെ നിങ്ങളുടെ നെറ്റ് MB യൂസ് ചെയ്യുകയോ ഒന്നും ചെയ്യുകയില്ല. അപ്പോൾ അത് നമ്മൾക്ക് ഡിസ്റ്റർബ് ചെയ്യില്ല. അപ്പോൾ നിങ്ങളുടെ ഫോണ് സ്പീഡുണ്ടാകും, കാരണം ആ പ്രോസസ്സുകളെല്ലാം ഇതിൽ നിന്ന് സ്റ്റോപ്പ് ആവും. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്പുകൾ മാത്രം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സോർട്ട് ബൈ സൈസ് ഇടുക. അപ്പോൾ ഇവിടെ കാണിക്കും നിങ്ങളുടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ബ്രെയിൻ യൂസ് ചെയ്യുന്നത് ഫേസ്ബുക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, എൻ്റെ ഇതിൽ. നിങ്ങളുടെ അതിൽ വേറെ ആയിരിക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണോ അതെല്ലാം ഡിസേബിൾ ചെയ്യുക. ഇപ്പോൾ നോക്കിയോ, ഇതിനകത്ത് ഈ ഗൂഗിൾ പ്ലേ മ്യൂസിക് ഇതെനിക്ക് ആവശ്യമില്ല, ഇത് ഞാൻ ഡിസേബിൾ ചെയ്യാൻ പോവാണ്. ഡിസേബിൾ ചെയ്തു, ക്ലിയർ, ഡാറ്റയും കൂടെ അടിച്ചോ, ഷോ നോട്ടിഫിക്കേഷൻ അടിച്ചു. ഇത്ര അടിച്ചു കഴിഞ്ഞാൽ ഈ ആപ്പിൽ നിന്നും നിങ്ങളൊരു നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടത്തില്ല. നിങ്ങളെ ഒരു കാരണവശാലും ഈ ആപ്പ് ഡിസ്റ്റർബ് ചെയ്യില്ല. ആദ്യം നിന്ന് ഒരു പ്രോസസ്സും ഇതിനകത്ത് വരികയില്ല. ഇനി വേറെ ഏതെങ്കിലും ഇതേപോലെ നിങ്ങൾക്ക് എത്ര ആപ്പുകൾ ഏതൊക്കെയാണ് ഇതിനകത്ത് നോക്കുക. ഈ ഗൂഗിൾ പ്ലേ, മൂവീസ് ആൻഡ് TV ഇതൊന്നും ആരും തന്നെ യൂസ് ചെയ്യുന്നതല്ല, എന്നാൽ ഇത് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. എപ്പോഴും നിങ്ങളുടെ അപ്ഡേറ്റ് എല്ലാം ആകുമ്പോഴത്തേനും ഇത് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേഷൻ വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും പ്ലേ സ്റ്റോറിൽ. അപ്പോൾ അപ്പോഴും നിങ്ങളുടെ ഈ ബ്രെയിൻ ആ കാര്യങ്ങൾക്ക് വേണ്ടി പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹാങ് ആവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഡിസേബിൾ ചെയ്തിടുക, ആവശ്യമില്ലാത്ത എല്ലാം തന്നെ ഡിസേബിൾ ചെയ്തിടുക. ഇതാണ് ഹാങ് ആവാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി. ആവശ്യമുള്ള ആപ്പുകൾ മാത്രം കീപ്പ് ചെയ്യുക, ആവശ്യമില്ലാത്ത ഫാക്ടറി ആപ്പുകളാണെങ്കിൽ അതെല്ലാം ഡിസേബിൾ ചെയ്തിടുക. പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഇതെല്ലാം ആവശ്യം പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്കിത് എനേബിൾ ചെയ്യാൻ പറ്റും. ഡിസേബിൾഡ് ലിസ്റ്റ് വന്ന് ഇവിടെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് അതേപോലെ തന്നെ ഈ ഡിസേബിൾഡ് ലിസ്റ്റിൽ നിന്ന് അതങ്ങ് പോകും. വീണ്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ആ ആപ്പ്. ഇതാണ് ഹാങ്ങിങ് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല വഴി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, യൂട്യൂബിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി www.youtube.com പോവുക. എന്നിട്ട് ജസ്റ്റ് JIBIN.MK എന്ന് ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക, സോറി JIBIN SPACE MK സെർച്ച് ചെയ്യുക. ഇവിടെ കാണാം ജിബിൻ MK എന്നുള്ള ചാനൽ കാണാം. ഇവിടെ ജസ്റ്റ് സബ്സ്ക്രൈബ് കൊടുക്കുക.
സബ്സ്ക്രൈബ് കൊടുത്താൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള വളരെ ഗുണകരമായ വീഡിയോസ് ഞാൻ ഇനിയും ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും കാണാൻ പറ്റും.